കർത്താവാണെന്റെ ഇടയിൽ എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സങ്കീർത്തന 23:1. ആഗസ്റ്റ് 26 യൂഗോസ്ലാവിയയിലെ സ്കോപ്ജെ പട്ടണത്തിൽ ജനിച്ചു. ആഗ്നസ് ഗോൺ ഹാബയാക്സ് എന്നായിരുന്നു ആദ്യ പേര്. കെട്ടിട നിർമ്മാണ കോൺട്രാക്ടറായ നിക്കോലോ ബൊജാക്സിയുടെയും വെനീസുകാരിയായ ഡ്രാനാഫിൽ ബെർണായുടെയും മൂന്ന് മക്കളിൽ ഇളയവായിരുന്നു മദർ തെരേസ. 1917 പിതാവ് മരിച്ചു. തുന്നൽ ജോലികൾ ചെയ്താണ് അമ്മ കുടുംബം പുലർത്തിയത്. എല്ലാ തലത്തിലും മാതൃകയായിരുന്ന അമ്മയുടെ ജീവിതം ആഗ്നസിനെ ബാല്യത്തിൽ തന്നെ ഏറെ സ്വാധീനിച്ചു. സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും ആദ്യം പരിശീലിപ്പിച്ചത് അമ്മയായിരുന്നു എന്ന് മദർ പിന്നീട് അനുസ്മരിപ്പിച്ചിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 12 വയസ്സുള്ളപ്പോഴാണ് കന്യാസ്ത്രീയാകണമെന്ന ആഗ്രഹം ആദ്യമായി ഉണ്ടായത്. കന്യാമാതാവിൻ്റെ പേരിലുള്ള സൊഡാലിറ്റി സംഘടനയിൽ ആഗ്നസ് സജീവമായിരുന്നു. 18 വയസ്സായപ്പോൾ ഇവര് ലൊറേറ്റോ സന്യാസി സഭയിൽ അംഗമായി. തുടർന്ന് ലണ്ടനിൽ പോയി കുറച്ചു കാലം ഇംഗ്ലീഷ് പഠിക്കുകയും 1931 May 24 തെരേസ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. 1929 ഇന്ത്യയിലെത്തി. ഡാർജിലിംഗിൽ ലൊറേറ്റോ സന്യാസികളുടെ കേന്ദ്രത്തിൽ സന്യാസി വിദ്യാർത്ഥിനിയായി തുടർന്നു. 1931 May 24 സ്വഭാവ വസ്ത്രം സ്വീകരിച്ചു. കിഴക്കൻ കൊൽക്കത്തയിലെ ലൊറേറ്റോ കോൺവെന്റ് സ്കൂളിൽ അധ്യാപികയായിരിക്കെ 1937 May 14 സിസ്റ്റർ തെരേസ നിത്യവ്രതം സ്വീകരിച്ചു. അധ്യാപിക വൃത്തിയിൽ സംതൃപ്തിയായിരുന്നെങ്കിലും കൊൽക്കത്തയിലെ പാവപ്പെട്ടവരുടെ ജീവിത ദുരിതങ്ങൾ അവരുടെ മനസ്സിനെ അസ്വസ്ഥമാക്കി. കോൺവെന്റിന് സമീപത്ത് പോലും ധാരാളം പേരുടെ അകാല മരണം നേരിട്ട് കണ്ട തെരേസ തൻ്റെ ജീവിതം പാവപ്പെട്ടവർക്കായി സമർപ്പിക്കാൻ തീരുമാനമെടുത്തു. വത്തിക്കാന്റെ അനുമതിയോടെ 1950 October 7 കൊൽക്കത്ത രൂപതയ്ക്ക് കീഴിൽ പുതിയ സന്യാസിനി സഭ ആരംഭിച്ചു. അതായിരുന്നു മിഷനറീസ് ഓഫ് ചാരിറ്റിയുടെ പിറവി. വിശക്കുന്നവരെയും നഗ്നരെയും ഭവനരഹിതരെയും അന്ധരെയും കുഷ്ഠരോഗികളെയും പരിത്യാഗരെയും പരിചരിക്കുക എന്നതാണ് മിഷനറീസ് ഓഫ് ചാരിറ്റി ദൗത്യമായി ഏറ്റെടുത്തത്. സമർപ്പണ മനോഭാവത്തോടെയുള്ള പ്രവർത്തനം മിഷനറീസ് ഓഫ് ചാരിറ്റിയുടെ വളർച്ചയ്ക്ക് വളമായി മാറി. കമർദേശമായ ഭാരതവും ലോകം മുഴുവൻ മദർ തെരേസയുടെ പുണ്യപ്രവൃത്തികളെ പ്രോത്സാഹിപ്പിച്ചു. ഒട്ടേറെ പുരസ്കാരങ്ങൾ അവരെ തേടിയെത്തി. 1962 January 26 റിപ്പബ്ലിക് ദിനത്തിലെ പത്മശ്രീ നൽകി മദറിനെ ഭാരതം ആദരിച്ചു. ആ വർഷം തന്നെ മാഗ്സസെ അവാർഡും തുടർന്ന് 1972 അന്തർദേശീയ ധാരണയ്ക്കുള്ള നെഹ്റു അവാർഡും ലഭിച്ചു. 1979 December മദർ തെരേസയ്ക്ക് ലോക സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. 1980 ഇന്ത്യയിലെ പരമോന്നതന ബഹുമതിയായ ഭാരതരത്നവും നൽകി. ബ്രിട്ടീഷ് ഗവൺമെൻറ് പരമോന്നത ബഹുമതിയായ ഓൾഡർ ഓഫ് മെറിറ്റ് 1983 നൽകി മദറിനെ ആദരിച്ചു. 1985 അമേരിക്കയിലെ ഉന്നത പുരസ്കാരം മെഡൽ ഓഫ് ഫ്രീഡം ലഭിച്ചു. 1992 ഭാരത് ശിരോമണി അവാർഡും രാഷ്ട്രപതിയിൽ നിന്നും സ്വീകരിച്ചു. ഇവ കൂടാതെ വിശ്വപ്രസിദ്ധ ശരീര കലാശാലകളുടെ ഓണററി ഡോക്ടറേറ്റ് ബിരുദങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. 1996 ഓണററി US സിറ്റിസൺഷിപ്പും ലഭിച്ചു. ഇനി September 4 ഫ്രാൻസിസ് പാപ്പ മദറിനെ വിശുദ്ധമായി ഉയർത്തും. നിലവിൽ 134 രാജ്യങ്ങളിലായ മിഷനറീസ് ഓഫ് ചാരിറ്റിക്ക് കീഴിൽ മദർ തെരേസയുടെ ചൈതന്യം ഉൾക്കൊണ്ട് സേവന പ്രവർത്തനങ്ങൾ തുടരുന്നു.